ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല ഞാൻ വളരെ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ചെയ്യുന്ന വീഡിയോ കേട്ടോ കാരണം നിങ്ങളെ തമ്മിൽ കണ്ട പോലെ എൻ്റെ ബമ്പർ സീറ്റിൽ പോയിട്ടുള്ള അനുഭവങ്ങളും അവിടേക്കുള്ള വഴികളും അവിടെ ചെന്നിട്ട് എനിക്കുണ്ടായ എക്സ്പീരിയൻസും ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് അതായത് ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ് പറയാതിരിക്കുന്നത് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ ഞാൻ ഈ പ്രോഗ്രാമിൽ പോയി എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് എവിടെ ചെന്നാലും നേരിടേണ്ടി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനെല്ലാത്തിനുള്ള ആൻസർ ഈ വീഡിയോയിലുണ്ട് അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ഉണ്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അതായത് ഞാനും ഒരു ചിരി ബമ്പർ ചിരി സ്ഥിരമായി കാണുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണത് അപ്പോൾ അതിൽ ഓരോരുത്തർ വരുമ്പോൾ ഈ വീട്ടമ്മമാരൊക്കെ വരുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ഫാമിലിയിലുള്ളവർക്കും എല്ലാവർക്കും അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു മറ്റുള്ളവർ വരുമ്പോൾ തന്നെ എത്ര സന്തോഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അതെന്തായിരിക്കും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് പോകാമെന്ന് വിചാരിച്ചത് പോവാമെന്ന് വിചാരിച്ചതിന് ശേഷമാണ് ഏത് കണ്ടൻറ്റ് കൊടുക്കും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരല്ലേ നമ്മളുടെ റിലേറ്റീവ്സായിട്ടോ അങ്ങനെ ആരുമില്ല ഈ മേഖലയിൽ സോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആകെ കൺഫ്യൂഷനായി അപ്പം ഞാൻ എന്തായാലും പോകണം എന്നുള്ള ഒരു വാശിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു എപ്പോഴോ പണ്ട് എപ്പോഴോ കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ് മാരേജ് ഈസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഡയലോഗ് ആ ഡയലോഗ് മനസ്സിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ സ്വാഭാവികമായിട്ട് ഒരു ടീച്ചിങ്ങിൻ്റെതൊക്കെ ഉള്ളിലുള്ളത് കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വന്നത് ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ എന്നുള്ള രീതിയിലാണ് അപ്പം ഞാൻ വിചാരിച്ചു മാരേജ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ശരിക്കും ഒരു അഡ്മിഷൻ എടുക്കുന്ന പോലെ അത്രയും കഷ്ടപ്പാടുകളാണ് അപ്പോൾ അതുപോലെ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടിയത് ഇത് ഞാൻ തന്നെ എഴുതിയാണ് ഒരുപാട് പേര് ചോദിച്ചു ആരാ എഴുതി തന്നത് എന്നൊക്കെ ചോദിച്ചു കുറേ ഫ്രണ്ട്സിനാണ് വിശ്വസിക്കാൻ കഴിയാതിരുന്നത് കാരണം ഇതൊക്കെ ഞാൻ എഴുതിയതാണെന്ന് പറഞ്ഞിട്ട് നീയോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ തന്നെ എഴുതി പോയതാണ് ഞാൻ തന്നെ തയ്യാറാക്കിയതാണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യമാണ് അതിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണ് വീഡിയോ അയച്ചു കഴിഞ്ഞാലുള്ള ഇതെങ്ങനെയാണ് അവർ വിളിക്കുമോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഉണ്ടല്ലോ അതിൽ തന്നെയാണ് ഞാനും വീഡിയോ അയച്ചത് എൻ്റെ ഫസ്റ്റ് വീഡിയോയ്ക്കൊന്നും അല്ല സെലക്ഷൻ കിട്ടിയത് ഞാൻ ആദ്യമായിട്ട് അയച്ച വീഡിയോ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കിലെ അമ്മാവന്മാർക്കാണ് താങ്ക്സ് പറയേണ്ടത് കാരണം നമ്മളെപ്പോൾ ഓൺലൈനിൽ വന്നാലും അവർ കാണും അപ്പോൾ അവർക്ക് അവരെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ എന്തെങ്കിലും അർജൻറ്റ് കാര്യം നോക്കാനോ അല്ലെങ്കിൽ കുറച്ച് സ്വസ്ഥമായിട്ട് നല്ല ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ സേവ് ചെയ്ത് വെച്ചത് കാണുകയൊക്കെ ചെയ്യുമായിരിക്കും അപ്പോഴാണെങ്കിലും ഹായ് ഹലോ ചായ കുടിച്ചോ ജാടയാണോ ഇങ്ങനെ ഇഷ്ടംപോലെ മെസ്സേജ് വെച്ചിട്ട് വരുന്നുണ്ടാവും അപ്പോൾ ഞാൻ അവരെ ട്രോളിക്കൊണ്ട് ഒരു വീഡിയോ എടുത്തിട്ടാണ് ആദ്യമായിട്ട് അയച്ചത് അതിന് എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല ചമുക്കി അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് എന്തായിരിക്കും എന്നിങ്ങനെ ആലോചിച്ചിട്ട് അടുത്തത് ഞാൻ നമ്മുടെ നാടും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം വായിക്കാമെന്ന് വിചാരിച്ചു അതിന് സെലക്ഷൻ കിട്ടിയില്ല അതും പാളിപ്പോയി അങ്ങനെ ഒന്നി തൊട്ടാ മൂന്ന് എന്ന് പറയുന്ന പോലെ അവസാനത്തെ കൈ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ അയച്ചത് ഇത് പക്ഷേ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്ത ഒരു സ്ക്രിപ്റ്റാണ് കേട്ടോ ഇത് ഫുൾ വർക്ക് ചെയ്ത് നന്നായി കുറച്ച് ദിവസം സമയമൊക്കെ എടുത്ത് എഴുതി ഉണ്ടാക്കി എന്നിട്ട് അയച്ചപ്പോൾ പെട്ടെന്നല്ല കുറച്ച് സമയം എടുക്കും കാരണം ആയിരക്കണക്കിന് ആളുകൾ അയക്കുന്നതാണ് അപ്പോൾ അതൊക്കെ അവരെ കണ്ട് അതിൽ നിന്നുള്ള ഓരോ സെലക്ഷൻ പ്രോസസ്സും ഓഡിഷനും ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടുമ്പോഴേക്കും കുറച്ച് സമയം എടുത്തു അങ്ങനെ നമുക്ക് ആദ്യമായിട്ട് എനിക്ക് ഒരു ചാനലിൻ്റെ കോളെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് ഷെയ്ൻ സാറാണ് കേട്ടോ ഞാൻ ഒരിക്കലും മറക്കില്ല ഷെയ്ൻ സാറിനെ കാരണം അത്രയും നല്ലൊരു എന്താ പറയുക വളരെ സ്വീറ്റായിട്ടുള്ള ഒരാളാണ് വളരെ നമ്മളോടൊക്കെ സംസാരിക്കുന്ന കേട്ടാൽ തന്നെ നമുക്ക് ഇഷ്ടം തോന്നുന്നു കാരണം അത്രയും ഡീസൻ്റ് ആയിട്ടാണ് അവർ സംസാരിക്കുക അങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോടും ഒക്കെ സംസാരിച്ചു പിന്നെ അവിടെ പോയിട്ട് നമ്മൾ എന്നോട് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കിപ്പോൾ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ അവിടെ ചെന്നിട്ടൊരു ഡയറക്റ്റ് ഓഡിഷൻ ഉണ്ട് അതിലേക്കാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ഇനി അവിടെ നിന്ന് നമുക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു 4-5 ദിവസം നിൽക്കേണ്ടി വരും അല്ല കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിങ്ങോട്ടന്നെ വരേണ്ടി വരുമെന്ന് പറഞ്ഞു പക്ഷേ വരുമ്പോൾ ഈ 4-5 ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുത്തിട്ട് വേണം വരാനെന്ന് പറഞ്ഞു
പിന്നെ ആകെ ടെൻഷനോട് ടെൻഷനായി, കിട്ടുമോ ഇല്ലയോ, കിട്ടുമോ ഇല്ലയോ, ഇത്രയും വലിയ ബാഗും ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ട് അതൊക്കെ വേസ്റ്റായി പോകും എന്നുള്ള ടെൻഷൻ. അങ്ങനെ കാലത്ത് നേരത്തെ തന്നെ അവിടെ എത്തി, അവരുടെ വണ്ടിയൊക്കെ വിളിക്കാനൊക്കെ വന്നു കേട്ടോ. നമ്മളൊക്കെ സാധാരണക്കാരായ ആൾക്കാരാണ്, എന്നാലും അവരങ്ങനെയുള്ള ഇതൊന്നുമില്ല, വളരെ നല്ല രീതിയിലാണ് നമ്മളെയൊക്കെ ട്രീറ്റ് ചെയ്തത്. പോയിട്ട് അങ്ങനെ ചെന്നു, അവിടെ ചെന്ന് ഓഡിഷൻ കഴിഞ്ഞു. നമ്മളെപ്പോലെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, ചെറിയ കുട്ടികളെ കൊണ്ട് വന്നിട്ടുണ്ട്, പ്രായമായവരുണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ കണ്ടുമുട്ടി ഒരുപാട് സംസാരിക്കും ഒക്കെ ചെയ്ത് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. അങ്ങനെയൊക്കെ ഇരുന്ന് വൈകുന്നേരം ആയപ്പോഴാണ്, വൈകുന്നേരം വരെ ടെൻഷൻ അടിച്ചിരിക്കുക, വൈകുന്നേരം ആയപ്പോഴാണ് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞത്. അങ്ങനെ ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും. ഞങ്ങളുടെ എൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ തന്നെ പറ്റിയത്. കാരണം നമ്മൾ 4 ദിവസം 4-5 ദിവസം അവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കൂടെ ആരെങ്കിലും വേണം. ഹസ്ബൻഡിനാണെങ്കിൽ അത്രയും ദിവസം ലീവ് ഉണ്ടാവില്ല. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് എന്നെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്തത് കേട്ടോ. സോ ഈ ഒരു അവസരത്തിൽ ഞാൻ എന്തായാലും അതിനോട് നന്ദി പറയണേ. താങ്ക് യു ഉമ്മ. ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് അവിടുത്തെ രീതികൾ എങ്ങനെയൊക്കെയാണെന്ന്. അതിനെക്കുറിച്ച് ഞാൻ പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ രീതിയിലാണ്. നമ്മൾ ഒരു ചാനലിൻ്റെ പരിപാടിയൊക്കെ ആകുമ്പോൾ അതിന് അതിൻ്റേതായ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ പറയാം. ഗ്രൂമിംഗ് ഒക്കെ ഉണ്ട്. നമ്മളെ എല്ലാ ദിവസവും നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും ഈ പറയാൻ പോകുന്ന സംഭവം. കാരണം പെട്ടെന്ന് പോയിട്ട് നമ്മളിത് ഒരു വലിയൊരു ചാനലിൻ്റെ ഒരു പ്രോഗ്രാമാണ്, വലിയൊരു സ്റ്റേജാണ്. അവിടെ ചെന്നിട്ടൊക്കെ ബബേബേ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ. ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേജിൽ പോയപ്പോഴുള്ള ആ ഒരു അനുഭവം ഉണ്ടല്ലോ. നമ്മൾ ഇത് ഞാൻ ഒരു ചാനലിൻ്റെ പരിപാടിക്കും പോയിട്ടില്ല, എൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും വലിയ സ്റ്റേജ് കണ്ടിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഞാൻ ഇങ്ങനെ ഒരു വണ്ടർലാൻഡിൽ ചെന്നപോലെ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. കാരണം ടി വിയിൽ കാണുമ്പോൾ നമ്മളുടെ ആ ഒരു സ്റ്റേജിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് നമുക്കറിയില്ല. ആ ഓപ്പോസിറ്റുള്ള സംഭവങ്ങളിൽ കണ്ടപ്പോഴാണ് ശരിക്കും ഞാൻ ഇത്രയും എഫേർട്ട് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സെയിമായിട്ട് വരുന്ന ഫസ്റ്റ് കമേഴ്സൊക്കെ കൂടി ഒരു കുറച്ച് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു, എന്ത് വലിയ സ്റ്റേജല്ലേ, നമ്മുടെ ഇത്രയും നാളത്തെ പ്രയത്നമാണ് നാളെ സത്യമാകാൻ പോണ്, അതുകൊണ്ട് സത്യമാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കരുത്, പതറരുത്, തളരരുത് രാമകുട്ടി എന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ പോയപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ തന്നെ അവിടേക്ക് ഇടയ്ക്ക് ഇത്രയും പറഞ്ഞ് ഞാൻ തന്നെ അവിടെ ഇടയ്ക്ക് സ്റ്റക്കായിപ്പോയി. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം മെയിനായിട്ട് ടെൻഷൻ തന്നെയാണ്. ഇതുവരെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ പോയിട്ടില്ല. പിന്നെ നമ്മൾ ടി വിയിൽ മാത്രം കണ്ട് അവരെയൊക്കെ എന്ന് കാണുന്ന ആളുകളെയൊക്കെ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു എന്താ പറയുക, എനിക്കറിയില്ല, ആ ഒരു സന്തോഷം, സന്തോഷത്തിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലായിരുന്നു ഞാൻ. അതാണ് ഓക്കെ. ഇനി അടുത്തതായിട്ട് എന്നോട് ആളുകൾ ഒരുപാട് പേര് ചോദിച്ചോദ്യം അവരൊക്കെ എങ്ങനെയാണെന്നാണ്. അതായത് അവിടുത്തെ ജഡ്ജസൊക്കെ എങ്ങനെയാണ്, ടി വിയിൽ കാണുന്ന പോലെയാണോ, ഭയങ്കര സ്നേഹമാണോ എന്നൊക്കെ. സത്യം പറയാലോ, ടി വിയിൽ കാണുന്നതിനേക്കാളും സ്നേഹമാണ്. കാരണം ടി വിയിൽ എന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ ടൈമുണ്ടല്ലോ, ഒരുപാട് സംസാരിക്കുന്നതും കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല. കാര്യം പെർഫോമൻസും ഇതും എല്ലാം കൂടി ഒരു ടൈമിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചാണ് അവർ കാണിക്കുന്നത്. പക്ഷേ ശരിക്കും നമ്മളോട് അവർ ഒരുപാട് നേരമൊക്കെ സംസാരിച്ച് നമ്മളെ നല്ല കൂളാക്കി എന്നിട്ടൊക്കെയാണ് അവർ നമ്മളോട് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ നമ്മളവിടെ ഷൂട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ പുറത്ത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് സ്റ്റുഡിയോയുടെ അവിടെയൊക്കെ നസീർ ഖാനെയും സാബോണിനെയൊക്കെ കാണാറുണ്ട്. അപ്പോഴൊക്കെ വലിയ സന്തോഷമുണ്ട്. അതിനെന്തായാലും ഞാൻ ഇത്രയും പറയാം, കാശ് കിട്ടി. നമുക്ക് ആ കാശ് കൊണ്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ സ്പെഷ്യലായിട്ട് ചെയ്യാം. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. കാശൊക്കെ കിട്ടി കേട്ടോ, അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. കാരണം ഇത്രയും ആളുകൾ വന്ന് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള അതുമില്ല. നല്ല രീതിയിൽ തന്നെയായിരുന്നു അവരുടെയൊക്കെ പെരുമാറ്റം. പിന്നെ എന്നെ തളർത്തിയ ഒരു ചോദ്യമുണ്ട്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്ന് എൻ്റെ പ്രോഗ്രാം ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ നമ്മളുടെ കുറച്ച് വേണ്ടപ്പെട്ടവർക്കൊക്കെ വിളിച്ച് പറയണമല്ലോ. അങ്ങനെ ഞാൻ ഒരാളെ വിളിച്ചു. ഒരാളെ വിളിച്ചപ്പോൾ വിളിച്ചിട്ട് ഞാനിപ്പോൾ നിങ്ങളോട് പറയണം, ഇങ്ങനെ എൻ്റെ പ്രോഗ്രാം വരുന്നുണ്ട് കേട്ടോ ടി വിയിൽ, ഇന്ന് 8:30 എല്ലാവരും നിങ്ങളൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ എന്തായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യുക? നല്ല കാര്യം കേട്ടോ എന്നല്ലേ പറയുക, അല്ലെങ്കിൽ ഒരു കൺഗ്രാറ്റ്സ് അങ്ങനെയൊക്കെയല്ലേ പറയുക. പക്ഷേ എന്നെ ഞാൻ ഇങ്ങനെ പറയുക കേട്ടോ ഫോണിലൂടെ. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക, ലിയ നിനക്ക് ഇത്രയ്ക്കും ദാരിദ്ര്യമാണോ, അല്ലെങ്കിൽ ഇത്രയും പൈസയ്ക്ക് അത്യാവശ്യമുണ്ടോ എന്ന്. ഞാൻ എന്താ ഇവരോടൊക്കെ പറയുക, നമ്മൾ പൈസയ്ക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടാണോ ഈ പ്രോഗ്രാമിന് പോകുന്നത്?
ഞാനല്ല കേട്ടോ, നീ ബാക്കി മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെ ഞാൻ പോയതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് ഭയങ്കര, എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ മക്കൾക്ക് എൻ്റെ മകനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പ്രോഗ്രാമാണിത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും മകനും വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പിന്നെ എനിക്കും എന്നും ഇങ്ങനെ ബോറടിച്ച് കാലത്തെണീക്കുന്നു, ചോറുണ്ടാക്കുന്നു, കറി ഉണ്ടാക്കുന്നു, അടിക്കുന്നു, തുടയ്ക്കുന്നു, കുട്ടികളെ നോക്കുന്നു, രാത്രിയാകുന്നു, ഉറങ്ങുന്നു, വീണ്ടും കാലത്തെണീക്കുന്നു, ഇത് തന്നെയാണല്ലോ ലൈഫ്. അപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, കാരണം ചെറിയ കുട്ടിയായതുകൊണ്ട് അവനെ വിട്ടിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ബോറിംഗ് ലൈഫിന് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടതെന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോയത്. പക്ഷേ അതിനെ ഇവരൊക്കെ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എനിക്കും തോന്നി ഈ ലോകത്ത് എന്തൊക്കെ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരല്ലേ, കാരണം ഇങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാൻ അതിന് വേണ്ടിയിട്ടല്ല പോയത്. കാരണം ഇപ്പോൾ ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഇപ്പം ഇങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് മാത്രമല്ല, പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു വലിയ സ്റ്റേജ്, ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു സ്റ്റേജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോവാതിരിക്കൂ, ഒരിക്കലുമില്ല. അങ്ങനെ ചെയ്യുന്ന മണ്ടത്തരമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ കൂടി ഞാൻ പോയിട്ടുണ്ടാവും. കാരണം ഇത്രയും ഓപ്പണായിട്ട് സാധാരണക്കാർക്ക് പോലും പോകാൻ പറ്റുന്ന ഒരു പരിപാടി ഇന്നേ വരെ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയതുകൊണ്ട് ഞാൻ പോയി. ഓക്കെ, അല്ലാതെ അതൊരിക്കലും കാശിനോ പ്രശസ്തിക്കോ അങ്ങനെയൊന്നും വേണ്ടിയിട്ടല്ല. എൻ്റെ ഒരു ആത്മസംതൃപ്തി എന്ന് പറയുമല്ലോ, നമുക്ക് എല്ലാവർക്കും അതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ മറ്റുള്ള ഒന്നിനു വേണ്ടിയിട്ടും പോയിട്ട് കാര്യമില്ല. നമ്മൾക്ക് സ്വയം ഒരു സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവണം, സെൽഫ് കെയർ ഉണ്ടാവണം. അപ്പോൾ ആ സെൽഫിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ഓക്കെ, അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആയല്ലോ അല്ലേ? ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണേ. പിന്നെ എനിക്ക് അവിടെ ചെന്നിട്ട് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പോയ സമയത്തായിരുന്നു നമ്മുടെ ഒരു ചിരി ബമ്പർ ചിരിക്ക് നല്ല ബെസ്റ്റ് കോമഡി ഷോ എന്നുള്ളൊരു അവാർഡ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു, കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കൂടി. അപ്പോൾ അന്നത്തെ ദിവസം കൃത്യമായിട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഷെഡ്യൂളിലുള്ള എല്ലാവർക്കും കിട്ടിയ ഭാഗ്യമാണ് കേട്ടോ. നമ്മുടെ മഞ്ജു ചേച്ചി, നസീർ, സാബോൺ, കാർത്തിക്, സൂര്യ, പ്രൊഡ്യൂസർ ശ്രുതി മാം, പിന്നെ ഗ്രൂമേഴ്സ്, കോർഡിനേറ്റേഴ്സ്, പിന്നെ ഞങ്ങൾ ആ ഷെഡ്യൂളിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ കണ്ടസ്റ്റൻസും എല്ലാവരും കൂടിയിട്ട് ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ആകെ ബഹളവും തിരക്കൊക്കെയാണല്ലോ. അപ്പോൾ ഇതിനിടയ്ക്ക് മഞ്ജു ചേച്ചി ഓരോരുത്തർക്കൊക്കെ കേക്കൊക്കെ മുറിച്ചിട്ട് വായിലിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ആരാണെന്നൊന്നും അറിയില്ല, എന്നാൽ പോലും എനിക്കും കിട്ടി മഞ്ജു ചേച്ചിയുടെ കൈകൊണ്ട് ഒരു കഷ്ണം കേക്ക്. അത് അന്നത്തെ ദിവസം ഞാൻ അവിടെയുള്ളവരോട്, ചേട്ടന്മാരോട് പറഞ്ഞു, ചേട്ടാ ഇനി എനിക്ക് ബമ്പർ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതായത് തന്നെ എൻ്റെ ബമ്പർ. അത് എനിക്ക് ബമ്പർ ചിരിയിൽ പങ്കെടുക്കാനുള്ള എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ആശയം ഉണ്ടാവും അല്ലേ. എന്തെങ്കിലും ഒരാശയില്ലാതെ ഇതിൽ പങ്കെടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നില്ല എന്ന് എനിക്ക് അറിയാം. ഇപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ നന്നായി വർക്ക് ചെയ്യുക. ഓക്കെ, അതിനെ നന്നായിട്ട് കുറച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വായിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആർട്ടിക്കിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിക്കുക. എന്നിട്ട് നിങ്ങൾ അതിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എഴുതുക. ചിലപ്പോൾ ആദ്യത്തെ വീഡിയോ അയക്കൊന്നും കിട്ടിയെന്ന് വരില്ല, എനിക്ക് മൂന്നാമത്തെ വീഡിയോക്കൊക്കെ കിട്ടിയത്. ഇതിൽ 12 വീഡിയോ അയച്ചവരടക്കം ഉണ്ട്, എന്നിട്ട് സെലക്ഷൻ കിട്ടി വന്നവരടക്കം ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലല്ല, എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും ബമ്പർ സീരിയലിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേഗം നടക്കട്ടെ. അല്ല, മറ്റുള്ള ഏതെങ്കിലും പെർഫോമൻസ്, മറ്റുള്ള ഏതെങ്കിലും വേദികളിൽ പോകണം, ചാൻസ് കിട്ടണം എന്നൊക്കെയാണെങ്കിൽ അതും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യമുള്ളൂ, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു കാര്യം വേണമെന്ന് പറഞ്ഞ് നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കൂടെ നിൽക്കാനും എല്ലാവരും ഉണ്ടാവും. ആരില്ലെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അവർക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുക, അവരെ സന്തോഷിപ്പിക്കുക, എല്ലാവരും സന്തോഷമായിരിക്കുക, ഹാപ്പി ആയിരിക്കുക, എല്ലാവരുടെ ആഗ്രഹങ്ങളും നിറവേറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.